ഇന്ന് ഉച്ചക്കലത്തെ വിശേഷത്തോടുകൂടിയാണ് നമ്മുടെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ ലഞ്ചിനുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് ഇപ്പൊ കിച്ചണിലേക്ക് എത്തിയിരിക്കുന്നത്. ദേ പടവലങ്ങയാണ്ടോ ഇവിടെ, ഇത് കിട്ടാൻ വലിയ പാടാണ്. ഞാൻ പാറിപ്പോയപ്പോ കണ്ടു വാങ്ങിച്ചതാ. പടവലങ്ങ കിട്ടി സ്ഥിതിക്കുന്നു. എന്തായാലും ഒരു സാമ്പാർ വെക്കാന്ന് വെച്ചു. സാമ്പാറിന് പടവലങ്ങ ഇട്ടാൽ നല്ല ടേസ്റ്റ് അല്ലേ. കൂടെ പിന്നെ കുറച്ച് മുരിങ്ങയില ഇരിപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ കാണിച്ചല്ലോ, നന്നായിട്ട് കഴുകി ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അന്നൊരു മുരിങ്ങയിലെ പരിപ്പ് ഇട്ട് രാത്രി ഡിന്നറിന് നമ്മൾ കറി വെച്ചില്ലേ. ഇന്ന് മുരിങ്ങയിലെ മുട്ടയും കൂടെ ഒന്ന് ചിക്കി എടുക്കാന്ന് വെച്ച്. അപ്പോൾ അതേ നമ്മുടെ മുരിങ്ങയില കഴുകി വൃത്തിയാക്കി ഞാൻ അടച്ച് വെച്ചിട്ടുള്ളതാണ്. നമ്മുടെ കടായി വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ക്രഷ്ഡ് ചില്ലിയും കൂടെ ഇട്ടിട്ട് നമ്മുടെ മുരിങ്ങയിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. മുരിങ്ങയിലയ്ക്ക് ഓൾറെഡി ഉപ്പ് സൂക്ഷിച്ചിടണം, കാരണം അല്ലെങ്കിൽ കുറച്ച് ഉപ്പ് മുന്നി പോകും. അപ്പോൾ വേണമെങ്കിൽ ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ കുറച്ച് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് വേഗണമല്ലോ, അപ്പോൾ അടച്ചു വെച്ചൊന്ന് വേവിക്കാം. വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കേട്ടോ. ആ പച്ചച്ചവയൊക്കെ മാറി. ഇനി ഇതിലേക്ക് ആദ്യം ഞാൻ രണ്ട് മുട്ട ഒന്ന് ചിക്കി ഒന്ന് ഡ്രൈ ആയി വരുന്നതിന് ശേഷം ഒരു മുട്ടയും കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാം. നമ്മുടെ മുരിങ്ങയില മുട്ട ചിക്കിയത്. സാമ്പാറിലൂടെ എന്തെങ്കിലും ഒരു ഉപ്പേരി പോലെ സൈഡിൽ വേണമല്ലോ. ശരിക്കും തേങ്ങ ഞാൻ നോക്കിയപ്പോൾ കഴിഞ്ഞിരിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ മുരിങ്ങയില തോരൻ പോലെ വെച്ചേനെ. അപ്പോൾ ഞാൻ ആലോചിച്ച് എന്തായാലും മുട്ടയിട്ട് വരാം, കാരണം ഇച്ചിരി മുരിങ്ങയില ഉള്ളതുകൊണ്ട് അത് വാടി ഒന്നും കാണത്തില്ലല്ലോ. അപ്പോൾ മുട്ടയും കൂടി ഇട്ടുകൊണ്ട് കുറച്ച് നമുക്ക് കിട്ടി. പിന്നെ സാമ്പാറിനായിട്ട് ഞാൻ കുറച്ച് പരിപ്പ് കുക്കറിൽ വേവിച്ചിട്ട് പിന്നെ പച്ചക്കറി എല്ലാം തുറന്നിട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആവി മാറി പരിപ്പ് ഒന്ന് ഉടച്ചെടുത്തിട്ട് അതിലേക്ക് പടവലങ്ങയും ചൊരക്കയും പിന്നെ എന്തൊക്കെ പച്ചക്കറികളുണ്ടോ ഒക്കെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തു. പിന്നെ മസാലാസ് സാമ്പാർ മസാലയും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് പുളിവെള്ളം കൂടെ പിഴിഞ്ഞ് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് പറത്തിടാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ സിമ്പിൾ ലഞ്ച്. കൂടെ തൈരുമുണ്ട്. തൈര് എപ്പോഴും നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് കഴിക്കുന്നത് നല്ല കേട്ടോ. ദഹനത്തിനും നമ്മുടെ ശരീരത്തിനുമൊക്കെ നല്ലതാണ്. ശരിക്കും പാലിനെക്കാട്ടിയും ഗുണമാണ് തൈര്. പിന്നെ ഇന്ന് ബാസ്മതി അരിയാണ് ഞാൻ വെച്ചത് കേട്ടോ. സാധാരണ സോനാമസൂരിയുടെ അരിയാണ് ചോറ വെക്കുന്നത്. അപ്പോൾ പുതിയ അരി പൊട്ടിച്ചിട്ടപ്പോൾ പഴയ കുറച്ച് ബാസ്മതി ഇരിക്കുന്നത് കണ്ടിട്ട് ആ ചോറ വെച്ചത്. അങ്ങനെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞേ ഉണ്ടാക്കി ഒന്ന് സമാധാനമായി. ഇനി ടാക്കേ വന്ന് കഴിച്ചിട്ട് പോകണം. അതിനുശേഷം പിന്നെ അങ്ങ് സ്കൂളിൽ നിന്ന് വരും. തൽക്കാലം ഒന്ന് സ്വസ്ഥമായി. മഴ ഉണ്ടോ? നല്ല വെയിലുണ്ട്, എന്നെ നല്ല മഴയുണ്ട്. നല്ല ശക്തിക്ക് പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. രാക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി. ഇനി അങ്ക് വരുന്ന സമയമായത്. ഇങ്ങനെ വെയ്യാണെങ്കിൽ കുടയും കൊണ്ട് പുറത്തിറങ്ങി നിൽക്കേണ്ടി വരും കേട്ടോ, അല്ലെങ്കിൽ അവൻ നനയും നന്നായി. അപ്പോൾ ദേ ഒരു ഓട്സിൻ്റെ കൂടെ ഒരു ഓട്സ് ഫ്രീ കിട്ടിയിട്ടുണ്ട്. ഞാൻ സാധാരണ ക്വേക്കറിൻ്റെ ഓട്സാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഓട്സ് നോക്കിയപ്പോൾ ഒന്നിൻ്റെ കൂടെ ഒന്നും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ അത് തന്നെ എടുത്തു. അപ്പോൾ ഇതിൽ വലിയ പാക്കറ്റ് ഞാൻ മാറ്റി വെച്ചിട്ട് ചെറിയ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഒന്ന് വറുത്ത് പൊടിച്ചു വയ്ക്കാം. കാരണം ഈ ഓട്സ് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ സൂപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കാനും നല്ലൊരു സംഭവമാണ് കേട്ടോ. കാരണം ഓട്സിന് ഓൾറെഡി ഒരു കൊഴുപ്പുണ്ടല്ലോ, അപ്പോൾ സൂപ്പിന് നല്ലൊരു കൊഴുപ്പ് കൊടുക്കുകയും ചെയ്യും, ഹെൽത്തി ആയിട്ടുള്ളൊരു വേർഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഇതിൽ നിന്ന് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കട്ടിയായിട്ട്, അതായത് വയറ് നിറയുന്ന രീതിയിൽ നമുക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കാനും പറ്റും. ഒരു നേരം മീലായിട്ടൊക്കെ നമുക്ക് കഴിക്കാനും പറ്റുമല്ലോ. അങ്ങനെ നമ്മുടെ ഓട്സ് ഒന്ന് ചെറുതായിട്ട് അനത്തിയിട്ട് ആ പച്ചമണം മാറിയിട്ട് നന്നായിട്ടൊന്ന് ആറി മിക്സിയിലിട്ട് പൊടിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ കേടാവാതെ നമുക്ക് ഇരിക്കുകയും ചെയ്യും. നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ടിട്ട് അടച്ച് വെക്കാം. ഒരു പാക്കറ്റ് ഞാൻ അങ്ങനെ ഈ രീതിയിൽ ഉണ്ടാക്കി വെക്കുക. ഇപ്പോൾ രണ്ട് ട്രിപ്പായിട്ടാണ് ഞാനിപ്പോൾ പൊടിച്ച് വെക്കുന്നത്. ഒരുവിധം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ പൊടിച്ചെടുത്തപ്പോൾ. ഇതിൽ നിന്ന് ഓരോ ടീസ്പൂൺ നമ്മുടെ ഓംലെറ്റ് ഇട്ടാൽ മതി, ഹെൽത്തിയും എന്നെ വയറ് നിറയുന്ന ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു മീലാക്കി നമുക്കത് മാറ്റാനും പറ്റും. പിന്നെ സൂപ്പ് ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കൽ ഈ പൗഡർ ചേർത്തിട്ട് നമ്മുടെ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. ആ റെസിപ്പി ഇടാം. നമ്മുടെ കോൺഫ്ലവറിൽ പകരം ഇത് ചേർത്താൽ മതി. മഴ പെയ്തുകൊണ്ടേയിരിക്കുക പുറത്ത്. ദേ നമ്മുടെ തേപ്പുകാരനാണ് കേട്ടോ മഴയത്ത് മാറിയിരിക്കുന്നത്. തേപ്പിൻ്റെ തുണി കൊടുത്തിട്ട് ഞാൻ എന്തായാലും ഇതും കൂടെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ച് മഴ എടുത്തതാണ്. അതിനുശേഷം ദേ തിരിച്ച് വന്നിട്ട് ക്രീം റോള് കഴിക്കാമെന്ന് വെച്ചു. ഇതൊക്കെ എൻ്റെ പഴയ ഓർമ്മകളാണ്.
ക്രീം റോൾ എന്നൊക്കെ പറയുന്നത്. ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കുറേ സ്റ്റോക്ക് ചെയ്ത് ഇത് തന്നെയായിരുന്നു എൻ്റെ മെയിൻ ആഹാരം. അപ്പം അതൊക്കെ ഞാൻ ആലോചിക്കുക. ഇപ്പം ഞാൻ ഇങ്ങനൊന്നും അധികം കഴിക്കാറില്ല. പക്ഷേ ഇപ്രാവശ്യം ഞാൻ സാധനം വാങ്ങാൻ പോയപ്പോൾ ഇത് കണ്ടിട്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചു. പിന്നെ നമ്മുടെ നാട്ടിലെ മുറുക്കുണ്ടല്ലോ, അതും കിട്ടി. പക്ഷെ ഇത് ആന്ധ്രാപ്രദേശിൽ നിന്ന് കണ്ട് വരുന്നതാണ്, തെലുങ്കിലെന്തോ എഴുതിയേക്കുന്നത്. അതിനകത്ത് എഴുതിയേക്കുന്ന കാരത്തിങ്കൾ വടയെന്ന് എനിക്ക് തെലുങ്കിൽ അങ്ങനെ ആയിരിക്കും പറയുന്നത്. പക്ഷെ നമ്മുടെ മുറുക്കിൻ്റെ അതേ ടേസ്റ്റ്, സെയിം ടേസ്റ്റ്. അങ്ങനെ അങ്കുവും സ്കൂളിൽ നിന്ന് വന്ന് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ട്യൂഷന് പോയി കേട്ടോ. ഇനി എൻ്റെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഡിന്നറിൻ്റെ കാര്യങ്ങൾ നോക്കുക, അല്ലാതെ പിന്നെ വേറെ ചിന്തയൊന്നും ഇല്ലല്ലോ. കുറച്ചൊന്നും ഇരിക്കുമെങ്കിൽ ഇനി അടുത്ത് എന്തുണ്ടാക്കണം എന്നൊരു ചിന്തയായിരിക്കും എപ്പോഴും മനസ്സിൽ. മഴയൊക്കെ ഒന്ന് തോന്നി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഡിന്നറിന് എന്താണെന്ന് വെച്ചാൽ ഇന്നതേ ബർഗർ പാറ്റി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതാകുമ്പോൾ നമുക്ക് കട്ട്ലറ്റ് പോലെ നമുക്കിങ്ങ് ചുട്ടെടുക്കാം കേട്ടോ. ഇത് ശരിക്കും ഡീപ് ഫ്രൈയും ചെയ്യാം എയർ ഫ്രൈയും ചെയ്യാം. അപ്പോൾ ഞാൻ എയർ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. മൂന്ന് ബർഗർ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് മൂന്ന് പാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എയർ ഫ്രയർ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്ക് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മുടെ ബർഗർ പാറ്റി ഒന്ന് വെച്ച് കൊടുത്തിട്ട് ആദ്യം എയർ ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഒരു സൈഡ് ഒരു 5 മിനിറ്റ് ഒന്ന് ഫ്രൈ ആയതിനു ശേഷം തിരിച്ചിട്ടിട്ട് വീണ്ടും 5 മിനിറ്റും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. പിന്നെ കടായി വെച്ച് ചെറുതായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വീണ്ടും ഫ്രൈ ചെയ്യുക. അപ്പം നമുക്ക് ഒരുപാട് എണ്ണ ആവത്തില്ലല്ലോ. അതിനായിട്ട് ഇതേ ഞാൻ എയർ ഫ്രൈ നന്നായിട്ട് പ്രീഹീറ്റ് ചെയ്ത് വന്നിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് മൂന്നെണ്ണം. ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒരു സൈഡൊന്ന് ഫ്രൈ ചെയ്ത് പിന്നെ തുറന്നിട്ട് തിരിച്ചിട്ടിട്ട് 5 മിനിറ്റ് അടുത്ത സൈഡിൽ നിന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതേ ഒരു സൈഡൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി മെല്ലെ സ്പൂൺ വെച്ചൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ചൂടാട്ടോ, കൈ വെച്ച് നമ്മൾ നോക്കിയാൽ നമ്മുടെ കൈ പൊള്ളിപ്പോവും. ഇനി അടുത്ത സൈഡും അതുപോലെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ദേ വൈകുന്നേരം അങ്ങനെ ഓഫീസിൽ നിന്ന് രാക്കി എത്തിയിട്ടുണ്ട്. ട്യൂഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്കു ഓൾറെഡി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളത്തേക്ക് അവൻ ഇനി ബാഡ്മിൻ്റൺ ഇല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. കുറച്ച് പച്ചക്കറിയൊക്കെ വേണമായിരുന്നു, അത് ഞാൻ രാക്കിയോട് പറഞ്ഞപ്പോൾ വാങ്ങി വന്നു. മെയിൻലി തേങ്ങയൊക്കെ കഴിഞ്ഞിരുന്നേ. അപ്പം നമ്മുടെ ബർഗറിന് ബർഗർ ബണ്ണും ഉണ്ട്. കുറച്ച് നെയ് നമ്മുടെ കടായിലേക്ക് ഒന്ന് തൂവി കൊടുത്തിട്ട് ബണ്ണ് രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഒരുപാടങ്ങ് ക്രിസ്പി ആക്കുന്നില്ല, ചെറുതായിട്ടൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ദേ രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ മൂന്നെണ്ണേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ, അത് തന്നെ ഹെവി ആകും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇത്രയും കഴിക്കാവൂ, ഓവറായാലും പ്രശ്നമാണ്. അങ്ങനെ നമ്മുടെ ബണ്ണ് ദേ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മയണൈസ് പതുക്കെ തേച്ച് കൊടുക്കാം. ഞാൻ വെജിറ്റബിൾ മയണൈസ് എപ്പോഴും വാങ്ങാറുള്ളൂ കേട്ടോ, നോൺ വെജ് മയണൈസ് ഞാൻ വാങ്ങാറേ ഇല്ല. എപ്പോഴും വെജിറ്റബിൾ മയണൈസ് ആയിരിക്കും നല്ലത്. ഞാൻ ഇതിപ്പോൾ ചെറിയൊരു സാഷയുണ്ട്, അല്ലാതെ ഞാനൊരു നമ്മുടെ ബോട്ടിലോ വാങ്ങിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത് തൽക്കാലം അങ്ങ് തീർക്കാമെന്ന് വെച്ചിട്ട് ഇത് ആദ്യം എടുത്തത്. പിന്നെ പിസ്സ പാസ്ത സോസ് എന്ന് പറഞ്ഞ് ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ബേസ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ചും കൂടെ ഒരു സ്പൈസി ഫീലിങ്ങാണ്. എന്നിട്ട് നമ്മുടെ ചീസ് സ്ലൈസും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ സോസും മയണൈസും ഒക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അടപ്പിൽ മയണൈസ് മാത്രമേ തേച്ച് കൊടുക്കുന്നുള്ളൂ. താഴത്തെ ബേസിൽ മയണൈസും നമ്മുടെ സോസും ഉണ്ടല്ലോ, അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പുറത്ത് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പുറത്തോട്ട് ഞാൻ ടൊമാറ്റോസ് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി മെയിനായിട്ട് നമ്മുടെ പാറ്റി ഉണ്ടല്ലോ, അത് ദേ എയർ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ കടായിൽ കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഒരുപാട് എണ്ണ നമുക്ക് കഴിക്കുകയും വേണ്ട, ആവശ്യത്തിന് അത് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. കാരണം ഇത് ചിക്കൻ പാറ്റിയാണ്, അപ്പോൾ കുറച്ച് വേഗമുള്ളതാണ്. അപ്പോൾ എയർ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ അത് നന്നായിട്ട് കുക്കായി കിട്ടുകയും ചെയ്യും. എണ്ണയിലിടുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും. ഈ എയർ ഫ്രയർ ക്ലീൻ ചെയ്യാൻ ഒരുപാടും ഇല്ല കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ പാറ്റി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാൻ ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്, ഓരോന്നിൻ്റെ മുകളിലും ഓരോ ചീസ്. അപ്പോൾ ചീസ് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ അതെടുത്ത് നമ്മുടെ ആ ടൊമാറ്റോയുടെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം ബണ്ണിലേക്ക്. അങ്ങനെ ദേ ഓരോന്നും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ സിമ്പിൾ. ഇനി അത് നമുക്ക് അടച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് കഴിക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് സിമ്പിൾ ഹോം മെയ്ഡ് ബർഗേഴ്സ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാം, നമുക്കും കഴിക്കാം. ലെറ്റ്യൂസിൻ്റെ ലീസൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അതും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ദേ ഇങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കുന്നേ ഉള്ളൂ. കാണാനും ഭംഗിയുണ്ട്, കഴിക്കാനും ടേസ്റ്റിയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്.
ചെറിയും കൂടെ ഉണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്കിൽ അതും കൂടെ മുകളിൽ വെച്ച് കൊടുത്താൽ ശരിക്കും പ്രൊഫഷണൽ ബർഗേഴ്സ് ആയേ. രാക്കനെ കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ മെയിനായിട്ട് നമുക്ക് കാണിക്കേണ്ടത് നമ്മുടെ അങ്കുവിനെ ആണല്ലോ. അവനെയും വിളിച്ചിട്ടുണ്ട്. അവൻ എന്തോ ഹോംവർക്കോ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അവൻ്റെ സന്തോഷം മേഹാവൻ തന്നെ ആദ്യം കഴിച്ച് കാണിക്കും കേട്ടോ. കൂടെ നമുക്ക് നമ്മുടെ മാംഗോ ഡ്രിങ്കും കൂടെ ഉണ്ട്. അത് ഓരോ ഗ്ലാസ് കുടിക്കാം. അങ്ങനെ ഇന്നൊരു വെറൈറ്റി ഒട്ട് ജങ്ക് സ്റ്റൈൽ ഡിന്നറാണ് നമുക്ക്. ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഡെയിലി നമുക്കിതൊന്നും കഴിക്കാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ ഫുഡ് തന്നെ കഴിക്കണം. പക്ഷെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു സന്തോഷവുമാ, ഒരു ടേസ്റ്റുമാ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. പിന്നെ രാക്കെ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതൊക്കെ ആ രീതിയിൽ നിന്ന് വെക്കണം. തേങ്ങ മെയിനായിട്ട് വേണമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു എന്തെങ്കിലും നല്ല പച്ചക്കറി കാണുകയാണെങ്കിൽ വാങ്ങിച്ചോളാം. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആട്ടോ. അപ്പൊ അതേ ഇഡലി കോരി ഒഴിച്ചിട്ടുണ്ട്. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് എൻ്റെ ജോലി അടുക്കളയിൽ തുടങ്ങി. അച്ഛനും മുന്നും സുഖമായിട്ട് ഉറങ്ങുകയാണ്. ഞാൻ വിചാരിച്ച് കുറച്ചും കൂടെ ഒന്ന് ഉറങ്ങട്ടെ. എന്തായാലും അലാം അടിക്കും. രണ്ട് മൂന്ന് അലാം വെച്ചിട്ടുണ്ടേ. അപ്പം അതിലെന്തായാലും ലാസ്റ്റ് അലാം അടിക്കുമ്പോഴത്തേക്ക് ഇവർ എഴുന്നേറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ പോയി വിളിക്കും. അപ്പോൾ ഇത് രണ്ടാമത്തെ അലാം അടിച്ചു കഴിഞ്ഞ് മൂന്നാമത്തെ അലാം കൂടെ നോക്കിയിട്ട് അവർ എഴുന്നേക്കുന്നില്ലെങ്കിൽ ഞാൻ പോയി കുത്തിപ്പൊക്കേണ്ടി വരും. അതെ പുറത്ത് മഴക്കാറാണോ നേരം വിളിക്കാൻ പോവാണോ ഒന്നും അറിയാത്തൊരു അവസ്ഥയാണ്. രാത്രിയും മഴയായിരുന്നു. എന്തായാലും ഇപ്പം മഴയൊന്നും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ ഇഡലി എന്തായാലും കോരി ഒഴിച്ചിട്ടുണ്ട്. നല്ല ദിവസം സാമ്പാറും ഉണ്ട്. ഇഡലി സാമ്പാറും അങ്കുവിന് ടിഫിനിൽ കൊടുത്ത് അയക്കാൻ പോകുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനും അത് തന്നെ എടുക്കുകയാണ്. സാമ്പാറും ദേ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇഡ്ഡലിയും റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ആരിയതിന് ശേഷം അങ്കുവിൻ്റെ ടിഫിൻ പാക്ക് ചെയ്യണം. ആസ് യൂഷ്വൽ നമ്മുടെ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ബ്രേക്കിന് കുറച്ച് കാഷ്യൂസാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇഡലിയും ഒരു വിധം ആരിയതിന് ശേഷം അതും പാക്ക് ചെയ്തു. സാമ്പാറും തണുത്തതിന് ശേഷമാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ആ ചൂട് കൊണ്ട് ചിലപ്പോൾ അത് പൊട്ടിയിട്ട് അത് പുറത്തൊക്കെ ആവും എന്ന് അവൻ പറഞ്ഞായിരുന്നു. പിന്നെ ഒരു കപ്പ് കേക്കും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ദേ ടിഫിനൊക്കെ പാക്ക് ചെയ്തു, വെള്ളമൊക്കെ ഒഴിച്ചു, അങ്കുവിന് പോകാനുള്ള എല്ലാം ദേ സെറ്റാക്കി. അപ്പോഴത്തേക്കും അവൻ എഴുന്നേറ്റ് ദേ റെഡിയാവുന്നേ ഉള്ളൂ. എന്തായാലും എൻ്റെ ജോലി നേരത്തെ ഞാനങ്ങ് തീർത്തു. അങ്കു പോകുന്ന സമയത്ത് അങ്ങനെ മഴ ഉണ്ടാകാറില്ല കേട്ടോ. അതെന്തായാലും നന്നായി. അല്ലെങ്കിൽ കുടയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ ബുദ്ധിമുട്ടല്ലേ. അവനൊന്നാമത് ഈ കുടയൊക്കെ കൊണ്ടുവന്നതേ ഇഷ്ടമല്ല. നേരത്തെ ഞാൻ കുടയൊക്കെ കൊടുത്തു വിടുമായിരുന്നു. അത് ഒടിച്ചു മടക്കിയാണ് തിരിച്ചു കൊണ്ടുവരുന്നതേ. സ്കൂളിൽ കൊണ്ടുപോയതൊക്കെ ഇട്ട് എനിക്കറിയത്തില്ല എവിടെയെങ്കിലുമൊക്കെ ഇട്ട് അടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മൂന്ന് കുടയോളം അങ്ങനെ ഒടിഞ്ഞായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ സ്കൂളിലോട്ട് കുട ഞാൻ അയക്കാറില്ല. രാവിലെ പിന്നെ മഴയും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നന്നായി. പുറത്ത് ദേ ടൈഗർ ബയ്യ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുക. ടൈഗർ ബയ്യനെ ഞാൻ നേരത്തെയും പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പുറത്തെ ദീദി ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ അവരുടെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാൻ പറഞ്ഞിട്ട് പോയത് ടൈഗർ ബയ്യായിപ്പോൾ നോക്കുന്നത്. ഇതുപോലെ എല്ലാവർക്കും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമുക്ക് ചെടിയൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് വെച്ചിട്ട് പറഞ്ഞാൽ പുള്ളിക്കാരൻ അത് നോക്കിക്കോളും. രാവിലെ ദേ സൂര്യൻ മെല്ലെ വരുന്നുണ്ട്. കിച്ചൺ ബാൽക്കണി വന്നപ്പോൾ അങ്കു വണ്ടിയിൽ കയറി കഴിഞ്ഞു കേട്ടോ. ഫാസ്റ്റായിട്ട് പോയി. പിന്നെ രാക്കിക്ക് എനിക്കുള്ള ചായ ദേ തിളപ്പിക്കാൻ വെച്ചു. അങ്ങനെ രാക്കയും പോയി കഴിഞ്ഞ് നമ്മുടെ വീടെത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഓണസാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന്. അതേ ഓരോന്നോരോന്നായിട്ട് ഇട്ട് വെക്കാനുള്ള തത്രപ്പാടാ. ഇത് വലിയൊരു ജോലി തന്നെയാണ്. നടുപൊടിയുന്ന ജോലി തന്നെയാണേ. ഓരോന്നും അതിൻ്റെതായ രീതിയിൽ അതിൻ്റെതായ പാത്രങ്ങളിൽ ഇട്ട് വെക്കുക എന്നുള്ളത്. അപ്പം ഞാൻ പാത്രങ്ങളെല്ലാം നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം സാധനങ്ങളൊക്കെ തീർന്നിരുന്നേ. അപ്പം നമ്മൾ ഷിഫ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ പാത്രങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ എടുത്തിട്ട് ഓരോന്നൊരുന്നായിട്ട് ദേ ഇട്ട് വെക്കുക. ഇപ്പം കുറച്ച് നാളത്തേക്ക് ഉള്ളതുണ്ട്. ഓണത്തിനായിട്ട് വാങ്ങിയതാണെങ്കിലും എങ്ങനെയും മൂന്ന് മാസമെങ്കിലും ഉപയോഗിക്കാനുള്ള സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നമ്മുടെ ആ ചെറിയ വണ്ട് പോലത്തെ ഉള്ള സാധനം കയറുമല്ലോ. അപ്പോൾ അത് കയറാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കൊന്ന് വെയിലൊക്കെ കൊള്ളിച്ചാൽ മതി. കാരണം ഇത് ഒരുപാടുണ്ടേ. ഞാൻ ഒരുവിധം നന്നായിട്ട് തന്നെ ഇപ്രാവശ്യം പോയപ്പോൾ അങ്ങ് എടുത്തു. പിന്നെ ഓരോരോ സാധനങ്ങളായിട്ട് വാങ്ങണ്ടല്ലോ എന്ന് വെച്ചു. അരി തന്നെ നമ്മുടെ സോനാമസൂരി കൂടാതെ ബാസ്മതി റൈസും ഇഡ്ലി റൈസും പിന്നെ അതല്ലാതെ ഇവിടെ കിട്ടുന്ന പരിമൽ എന്ന് പറയുന്ന റൈസുണ്ട്. അതും ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ നല്ലതാണ്. നമ്മുടെ പച്ചരി പോലത്തെ സംഭവം തന്നെയാണ്.
അതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് നോക്കി വാങ്ങിയിട്ടുണ്ട്. പിന്നെ പരിപ്പ് തന്നെ നമ്മുടെ മിക്സഡ് ദാൽ വാങ്ങി, മസൂർ ദാൽ വാങ്ങി, തുവരപ്പരിപ്പ് വാങ്ങി, നമ്മുടെ സാമ്പാർ ദാലുണ്ടല്ലോ അത്, പിന്നെ കടലപ്പരിപ്പ് അത് വാങ്ങിയിട്ടുണ്ട്, പിന്നെ രാജ്മ, ഗ്രീൻ പീസ്, വൈറ്റ് പീസ്, ഒരുവിധം നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം മാഞ്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇട്ട് വെക്കാനുള്ള മടിയായതുകൊണ്ടാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇട്ട് വെക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഒരു മൂലയിലോട്ട് ഇരിക്കുമായിരുന്നു, ഒരു മൂടി വരുമ്പോഴേ ഇത് ചെയ്യാനുള്ള ആ ഒരു ഇത് വരത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് അത് ചെയ്യാമെന്ന് വെച്ച് ലഞ്ച് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ എല്ലാ പാത്രങ്ങളിലും ദേ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ എന്തായി, ഓണസാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ പിന്നെ ഇതൊക്കെ തൊട്ടു മുറ്റത്ത് എല്ലാം കിട്ടുന്നതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ടല്ലോ. ഒരാഴ്ച മുന്നേ ആയാലും എല്ലാം റെഡിയാക്കിയാൽ മതി. പിന്നെ പലഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന സമയമല്ലേ നമ്മുടെ ഓണം എന്ന് പറയുന്നത്. ഞാൻ പലഹാരം ഒന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല കേട്ടോ, എങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനം ആവുമല്ലോ. പച്ചക്കറിയൊക്കെ പിന്നെ എന്താ വെച്ചാൽ ആ സമയം വരുന്നത് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യാമെന്ന് വെച്ചിട്ടിരിക്കുക. അങ്ങനെ വലിയൊരു പണി കഴിഞ്ഞു, സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചു, ഒന്ന് വൃത്തിയാക്കി, ദേ കുറച്ച് സംഭവങ്ങളൊക്കെ താഴോട്ട് പോയിട്ടുണ്ട്. അതെല്ലാം ഞാൻ വിചാരിച്ചു എടുത്ത് നമ്മുടെ കിടികൾക്ക് ഇട്ട് കൊടുക്കാമെന്ന്. പുറത്ത് നമ്മുടെ പച്ചപ്പുല്ലിൻ്റെ പുറത്തോട്ട് ഇട്ടാൽ കുറേ കുരുവികളും മയിലും ഒക്കെ വരുവേ, അവർ ഒത്തി തിന്നോളും. ഞാനിവിടെ നിന്ന് നോക്കുമ്പോൾ കാണാറുണ്ട്, ഇവിടെ ഉള്ള ആളുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാറുമുണ്ട്. ഞാൻ ദേ അതെടുത്തോണ്ട് ദേ പുറത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കിളികൾ കൊത്തി തിന്നട്ടെ. ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.